നമ്മൾ പറയുമ്പോഴാണ് പ്രശ്നം അപ്പോൾ കടക്ക് പുറത്ത് പറയും ഇപ്പോൾ പാർട്ടിക്കാർ തന്നെ പറയുന്നു ആഭ്യന്തരം മഹാ മോശമാണെന്ന് പിണറായി അവരോടും പറയുമോ കടക്ക് പുറത്ത് ഒന്നാം പിണറായി സർക്കാരിൽ പൊതുജനങ്ങൾക്കുണ്ടായിരുന്ന മതിപ്പോ തൃപ്തിയോ ആറ് മാസം പിന്നിടുന്ന രണ്ടാം പിണറായി സർക്കാരിന് ഉണ്ടാക്കാനായിട്ടില്ലെന്ന് പാർട്ടിക്കാർ തന്നെ പറയുന്നു ആ ഇത് തന്നെ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ മെക്കിട്ട് കയറും എന്നാ പിന്നെ അനുഭവിച്ചോ സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പിണറായി നല്ല ഗൊട്ടാണ് കൂട്ടിയത് ഗർജിക്കുന്ന ഡബിൾ ചങ്കനെ പാർട്ടിക്കാർ വരെ എടുത്തിട്ട് തട്ടുന്നു മുക്കിന്റെ സമയം വളരെ മോശമാണ് പക്ഷേ റിയാ സുഷാർ എന്ന് പാർട്ടിക്കാർ വിവിധ വകുപ്പുകളുടെയും മന്ത്രിമാരുടെയും പ്രവർത്തനം സംബന്ധിച്ച വിലയിരുത്തലിലാണ് പ്രതിനിധികൾ ഇത്തരത്തിൽ പിണറായിക്കെതിരെ വിമർശനം ഉയർത്തിയത് പോലീസിന്റെ പല പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിൽ സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന നിലയിലേക്ക് എത്തിച്ചു പോലീസ് സേനയിലും സിവിൽ സർവീസിലും ആർ എസ് എസ് കടന്നുകയറ്റം ഉണ്ടായി എന്ന് പോലീസിലും ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തേണ്ടതുണ്ട് പാർട്ടിയും ഇക്കാര്യത്തിൽ വിലയിരുത്തൽ നടത്തേണ്ടതുണ്ടെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി അതേസമയം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് സമ്മേളനത്തിൽ പ്രശംസയുണ്ടായി റിയാസ് മികച്ച പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അഭിപ്രായം ഉയർന്നത് മിന്നൽ മന്ത്രിയാണല്ലോ കഴിഞ്ഞ സർക്കാരിന്റെ അതിസമർഥമായ മികവും പാർട്ടിയുടെ പ്രവർത്തനവുമാണ് തുടർഭരണം സാധ്യമാക്കിയത് രാജ്യ തരങ്ങേറിയ കർഷക സമരം വലിയ സന്ദേശമാണ് പകരുന്നത് നിശ്ചയദാർഢ്യത്തോടെ ചെറുക്കാൻ തയ്യാറായാൽ ജനവിരുദ്ധ നയങ്ങളെ കീഴ്പ്പെടുത്താനാകും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കരുത്താർജിച്ചാൽ മാത്രമേ ജനദ്രോഹ നയങ്ങളെ തിരുത്താൻ കഴിയൂ പോലീസ് സ്റ്റേറ്റ് ആക്കി രാജ്യത്തെ മാറ്റാനാണ് ശ്രമം നടക്കുന്നത് ജനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണത്തിലാണ് സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമെല്ലാം എതിരാളികൾക്കെതിരെയുള്ള രാഷ്ട്രീയ ഉപകരണമായി മാറി തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വരുതിയിലാക്കാൻ ഭരണകൂടം ഇടപെടുന്നു കോൺഗ്രസ് പാർട്ടി ബി ജെ പിയുടെ ബി ടീമായി മാറി ഹിന്ദു സർക്കാർ രൂപവൽക്കരിക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ സമീപനം അപകടകരമായ സ്ഥിതിയാണ് സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിപ്പോൾ പാർട്ടിക്കുണ്ടായ പിഴവുകൾക്ക് മറ്റു പാർട്ടിക്കാരുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമുണ്ടോ നേതാക്കന്മാരെ വീണ്ടും അധികാരം കിട്ടിയപ്പോൾ അതൊരു ഉത്തരവാദിത്തമാണെന്നും ചുമതലയാണെന്നും എന്ന് കാണാതെ എന്തോ സർവാധികാരം കിട്ടിയ പോലെ ഏകാധിപതിയെ പോലെ ഭരണം നടത്തിയാൽ പിന്നെ ജനം പ്രതികരിക്കില്ലേ കേന്ദ്ര ഏജൻസികളെ ബി ജെ പി ആയുധമാക്കുന്നു എതിരാളികളെ വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ പിണറായി സർക്കാരും കാണിച്ചു കൂട്ടുന്നത് പോലീസിനെ അഴിച്ചുവിട്ട് ജനങ്ങളെ പൊറുതി മുട്ടിച്ചു പ്രതിപക്ഷത്തെ ശത്രുക്കളെ വേട്ടയാടാൻ ക്രൈംബ്രാഞ്ച് വിജിലൻസ് എന്നിവയെ ഇറക്കുന്നു പക്ഷേ ചർച്ചയ്ക്കിടയിൽ എന്തായാലും പിണറായിയുടെ പിഴവുകൾ നേതാക്കന്മാർ എടുത്തു പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ് ഒന്നും മൂടി വെച്ചില്ലല്ലോ പിണറായിയെ കൊണ്ട് പാർട്ടിക്കാർ തന്നെ മടുത്തു എന്നാണ് തോന്നുന്നത് സമ്മേളനങ്ങളിലെല്ലാം പിണറായിയുടെ പിഴവുകൾ ചർച്ചയായിരുന്നു എന്തായാലും മിന്നൽ മന്ത്രിക്ക് കയ്യടി കിട്ടുന്നുണ്ട് ഉറപ്പിച്ചോ പിണറായി കഴിഞ്ഞാൽ പിന്നെ റിയാസിന്റെ കാലമാണ് അതിനുള്ള പാത ഒരുക്കുകയാണ് മുഖ്യൻ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്